എല്ലാവർക്കും നമസ്കാരം. പ്ലസ് വൺ ഹിസ്റ്ററി ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അല്ലേ. റോമൻ എംപയറിനെ കുറിച്ചായിരുന്നു. റോമൻ എംപയറിനെ നിരവധി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യണം. ഇനി നമ്മൾ നാലാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഇസ്ലാമിക രാജ്യങ്ങളെക്കുറിച്ചാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇസ്ലാമിക രാജ്യത്തിൻ്റെ, അതായത് റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അറബ് സാമ്രാജ്യത്തിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് അവിടെ നടന്നു അല്ലേ. അറബ് സാമ്രാജ്യത്തിൻ്റെ ഒരു സ്ഥാപക, അല്ലെങ്കിൽ അറബ് സാമ്രാജ്യം എന്ത് ചെയ്തു, റോമൻ എംപയറിന് തകർച്ചയ്ക്ക് ശേഷം അറബ് സാമ്രാജ്യം അവിടെ സ്ഥാപിക്കപ്പെട്ടു. എസ്റ്റാബ്ലിഷിംഗ് അറബ് എംപയർ. അപ്പോൾ അറബ് സാമ്രാജ്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, പിന്നീട് അറബ് സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു, ഓക്കെ, അതായത് മുഹമ്മദ് നബി മുതൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. മുഹമ്മദ് നബി, പ്രവാചകനായ മുഹമ്മദ് നബി തുടങ്ങി നമ്മളിങ്ങനെ ആരൊക്കെയാണ്, പിന്നീടുണ്ടായിരുന്ന സുൽത്താൻ പ്രവാചകന്മാരാരൊക്കെയാണ്, ഉമറിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഭരണാധികാരികൾ, അതുപോലെ തന്നെ കുരിശുയുദ്ധങ്ങൾ, അറബ് സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുരിശുയുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കും. അറബികളും അതുപോലെ തന്നെ മറ്റ് ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളുകളും തമ്മിലുണ്ടായിരുന്ന കുരിശുയുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഇസ്ലാമിക, അല്ലെങ്കിൽ അറബ് സാമ്രാജ്യം എവിടെ വരെ വ്യാപിച്ചു കിടന്നിരുന്നു, അറബ് സാമ്രാജ്യത്തിൻ്റെ ഒരു വ്യാപ്തി എങ്ങനെയായിരുന്നു, എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു സാധിച്ചിരുന്നത്. അറബ് സാമ്രാജ്യം മറ്റ് സാമ്രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, അതെന്തൊക്കെയായിരുന്നു, ഏതൊക്കെ യുദ്ധങ്ങളിലായിരുന്നു അവർ ഏർപ്പെട്ടിരുന്നത്, ഓക്കെ. പിന്നീട് അറബ് സാമ്രാജ്യത്തിൻ്റെ ഒരു തകർച്ച എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ നിരവധി ഗ്രന്ഥങ്ങളെക്കുറിച്ച്, അറബ് ഗ്രന്ഥങ്ങളെക്കുറിച്ച്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പൗരാണികം, അല്ലെങ്കിൽ അറബ് സാമ്രാജ്യത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരെ കുറിച്ച്, ഫിലോസഫേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അന്ന് എഴുതിയിരുന്ന റൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ഈ അറബ് സാമ്രാജ്യത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക്, ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അറബ്, എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് നടന്നത്, അല്ലെങ്കിൽ അറബ് സാമ്രാജ്യം എങ്ങനെയാണ് ലോകത്ത് സ്ഥാപിക്കപ്പെട്ടത്, അതിന് കിട്ടിയ തെളിവുകൾ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് താരിഖ് അല്ലെ, ലിസാന് പോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ അറബ് സാമ്രാജ്യത്തിനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട് അല്ലേ. താരിഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിസ്റ്ററി അല്ലേ, അറബിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന താരിഖ്, ലിസാന് പോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് അറബിയെക്കുറിച്ച്, അല്ലെങ്കിൽ അറബ് സാമ്രാജ്യത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറബ് സാമ്രാജ്യത്തിൻ്റെ ഒരു പാഠഭാഗത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ, അല്ലെങ്കിൽ ഒരു ആമുഖത്തിനെ കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പാഠഭാഗത്തേക്ക് കടക്കാം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കൊക്കെ വേണം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ കൃത്യമായിട്ട് നോക്കാം, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കി ഭാഗങ്ങളൊക്കെ നോക്കുക, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തുക. ഏതൊക്കെയാണ് ഞാൻ അടയാളപ്പെടുത്തുക, ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഡിസ്ക് ക്ലാസ്സിൽ പറയും. അപ്പോൾ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ട് വായിക്കണം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം അല്ലേ. പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ, മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ, പ്രധാന അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ നോക്കാം നമുക്ക് ആദ്യമായിട്ട് കേട്ടോ. ബേസിക് ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് നോക്കൂ. മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ, ഭൂമിശാസ്ത്ര മേഖല, ഈജിപ്ത് മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടുന്ന മേഖലയാണ് മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്, ഏരിയ ഓഫ് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് ഫ്രം ഈജിപ്ത് ടു അഫ്ഗാനിസ്ഥാൻ ഇൻക്ലൂഡിംഗ് അറേബ്യൻ പെനിൻസുല. അപ്പോൾ ഈജിപ്ത് മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സെൻട്രൽ ഇസ്ലാമിക സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. പീരിയഡ് ഓഫ് റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത് CE 600 to CE 1200 വരെയാണ്. അപ്പോൾ എന്താണ് പീരിയഡ് ഓഫ് റൈസ് ഓഫ് ഗ്രോത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിക നാഗരികതയുടെ ഉത്ഭവം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികാസം എന്ന് പറയുന്നത് എന്ന് മുതലാണ് തുടങ്ങുന്നത്? BC 600 to CE 1200 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നോക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ്, ഏതൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ അല്ലേ ഇസ്ലാമിക ചരിത്രം, അല്ലെങ്കിൽ ഏതൊരു ചരിത്രം പഠിക്കുന്നതിന് നമുക്ക് എന്ത് ആവശ്യമാണ്, സോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കുന്നതിന്, പഠിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സോഴ്സസുകൾ എന്തൊക്കെയാണെന്ന് നോക്കും മക്കളെ. എന്തൊക്കെയാണ്, ഒന്നാമത്തത് ദിനവൃത്താന്തങ്ങളാണ്. ദിനവൃത്താന്തങ്ങൾ അല്ലെങ്കിൽ ത്വാരിഖ്, ക്രോണിക്കിൾസ് ഓഫ് ത്വാരിഖ് വിച്ച് നെറേറ്റ്സ് ഇവൻസ് ഇൻ ഓർഡർ ഓഫ് ടൈം. എന്താണ് ദിനവൃത്താന്തങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്താണ് അതായത്
which narrates events in order. And then Kalaganaka and Estradamaita, we were angled Rekapati Vekuna the chronological order, Kariangala, Rekapati Vekuna the Niana and the Varanada, Dinavartandangala Langil, Tarik in the Varanada. Randamadaita, Artha Charitra Grandangalaya, Jiva Charitra, Zura, semi historical work such as biography Galana. Okay, Matuna, Pravajagande, Vajanangaludeum, Pravartanangaludeum, Regagal, Hadida, Hadis, Nakaparilamala, records of saying and doing of the prophet. നാലാമതായിട്ട് ഖുറാന്റെ വ്യാഖ്യാനങ്ങൾ, ഖുറാന്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ തഫ്സീർ അല്ലെങ്കിൽ കമന്ററീസ് ഓഫ് ദി ഖുറാൻ. ഓക്കെ, അഞ്ചാമതായിട്ട് ദൃക്സാക്ഷികളുടെ കുറിപ്പുകളാണ്, എ ലാർജ് കളക്ഷൻ ഓഫ് ഐ വിറ്റ്നസ് റിപ്പോർട്ട് അല്ലെങ്കിൽ അക്ബർ. എന്താണ് ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ട് കണ്ട ആളുകളുടെ ഒക്കെ വിവരങ്ങളാണ് നാല് അഞ്ചാമതായിട്ട്. ദെൻ ദ സിക്സ്ത് വൺ, ദ സിക്സ്ത് സോഴ്സസ് എന്ന് പറയുന്നത് തബരി എഴുതിയിട്ടുള്ള 38 വാല്യങ്ങളുള്ള താരിഖ് എന്ന അറബി ഗ്രന്ഥ, തബരിയുടെ താരിഖാണ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ തബരിയുടെ താരിഖാണ്. അതൊക്കെ അഞ്ച്. ഏഴാമതായിട്ട് പേർഷ്യൻ ദിനവൃത്താന്തങ്ങൾ, പേർഷ്യൻ ക്രോണിക്കിൾസ്. ആൻഡ് എയ്റ്റ് വൺ, അതായത് സിറിയക് ഭാഷയിൽ എഴുതിയ ക്രിസ്ത്യൻ ദിനവൃത്താന്തങ്ങളാണ്, സിറിയക് ഭാഷയിൽ എഴുതിയിട്ടുള്ള ക്രിസ്ത്യൻ ക്രോണിക്കിളുകൾ. ഒമ്പതാമത്തത് നിയമഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ലീഗൽ ടെക്സ്റ്റുകൾ. ടെൻത്ത് വൺ ഈസ് ജോഗ്രഫീസ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. പതിനൊന്ന് എന്താണ് ട്രാവലോഗ്സുകൾ, അതായത് യാത്രാ വിവരണങ്ങൾ. പന്ത്രണ്ട് സാഹിത്യകൃതികൾ. പതിമൂന്ന് പ്രമാണപരമായ തെളിവുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ അല്ലെങ്കിൽ സ്വകാര്യ കത്തിടപാടുകൾ. എന്താണ് ഡോക്യുമെൻ്ററി എവിഡൻസസ്, ഒഫീഷ്യൽ ഓർഡേഴ്സ് ഓർ പ്രൈവറ്റ് കറസ്പോണ്ടൻസ് ഇൻ ഗ്രീക്ക് ആൻഡ് അറബിക് പേപ്പറി. ഓക്കെ, പതിനാല് ജെനീസ രേഖകൾ, ഈജിപ്തിലെ ഫുസ്റ്റാറ്റിലെ ബെൻ ഇസ്ര ജൂത ദേവാലയത്തിൽ മുദ്രവെച്ച മുറിയിൽ നിന്നും കണ്ടെടുത്ത മധ്യകാല ജൂതരേഖകളുടെ ശേഖരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെനീസ രേഖകൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് അത് ആർക്കിയോളജിക്കൽ തെളിവുകളാണ്, ആർക്കിയോളജിക്കൽ എവിഡൻസുകളാണ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനുകൾ, പുരാവസ്തുപരമായിട്ടുള്ള തെളിവുകൾ. പതിനാറ് ന്യൂമിസ്മാറ്റിക്സ്, സ്റ്റഡി ഓഫ് കോയിൻസ്, നാണയപഠനം, നാണയപഠനത്തിനെയാണ് നമ്മൾ, നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂമിസ്മാറ്റിക്സ് എന്ന്. പതിനേഴ് കൊത്തുലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം, എപ്പിഗ്രാഫി, ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഈസ് കോൾഡ് എപ്പിഗ്രാഫി. മറ്റൊന്ന് വർക്ക്സ് ഓഫ് ഓറിയൻ്റലിസ്റ്റ്, പൗരസ്ത്യവാദികളുടെ പുസ്തകങ്ങൾ. മറ്റൊന്ന് ഇഗ്നസ് ഗോൾഡ് സിഹർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക നിയമം, ദൈവിക ശാസ്ത്രം എന്നിവയെക്കുറിച്ച് മികച്ച പഠനം നടത്തിയുള്ള പണ്ഡിതൻ. ഹംഗേറിയയിൽ ജൂതനായ ഇദ്ദേഹം കൈറോയിലെ അൽ ഹസർ കോളേജിൽ പഠിക്കുകയും ജർമ്മൻ ഭാഷയിൽ എഴുതുകയും ചെയ്തു. അരമൈക്, ഹീബ്രു, അറബിക് എന്നീ ഭാഷകളുമായി ബന്ധപ്പെട്ട ഭാഷയാണ്. അശോക ശാസനകളിലും അരമിക് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നോക്കാം മുഹമ്മദ് നബി, പ്രൊഫറ്റ് മുഹമ്മദ്. നോക്കൂ, മുഹമ്മദ് ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനും സ്ഥാപകനുമാണ്. മുഹമ്മദ് ഈസ് പ്രൊഫറ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് ഇസ്ലാം. മുഹമ്മദ് വാസ് ആൻ അറബ് ബൈ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആൻഡ് എ മെർച്ചൻ്റ് ബൈ പ്രൊഫഷൻ. മുഹമ്മദ് നബി ഭാഷ കൊണ്ട്, സംസ്കാരം കൊണ്ടും, അറബിയും തൊഴിൽ കൊണ്ട് വ്യാപാരിയുമായിരുന്നു. മുഹമ്മദ് 570 CE ഇന്നത്തെ സൗദി അറേബ്യയിൽ പെടുന്ന മെക്കയിൽ ജനിച്ചു. ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം മുഹമ്മദ് നബി ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്. അക്കോർഡിംഗ് ടു ദി ഇസ്ലാമിക് ഡോക്ട്രിൻ, ഹി വാസ് എ മെസ്സഞ്ചർ ഓഫ് ഗോഡ്. അദ്ദേഹം ഇന്നത്തെ സൗദി അറേബ്യയിൽ പെടുന്ന മെക്കയിലാണ് ജനിച്ചത്. മുഹമ്മദ് ഹിറാഗുഹയിൽ ധ്യാനം ചെയ്യുക പതിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട, അദ്ദേഹം ധ്യാനം ചെയ്തിരുന്ന, അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ഹിറാഗുഹയിലാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനം എന്ന് പറയുന്നത്. 40-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജിബ്രീൽ എന്ന മലാഖ സന്ദർശിക്കുകയും ദൈവത്തിൽ നിന്നും ആദ്യത്തെ സന്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം ഇറാഗുഹയിൽ തപസ്സനുഷ്ഠിക്കുമ്പോഴാണ് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ജിബ്രീൽ എന്ന് പറയുന്നൊരു മലാഖ അദ്ദേഹത്തിനെ സന്ദർശിക്കുകയും ദൈവത്തിൽ നിന്നും അദ്ദേഹത്തെ സന്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 612-32 മുഹമ്മദ് നബി ഏകദൈവമായ അള്ളാഹുവിനെ ആരാധിക്കാൻ അനുയായികളോട് ആവശ്യപ്പെട്ടു. 612-32 വരെയുള്ള ദ പ്രൊഫറ്റ് മുഹമ്മദ് പ്രീച്ച്ഡ് ദി വേർഷിപ്പ് ഓഫ് ദി സിംഗിൾ ഗോഡ് അള്ളാഹ്. ദെൻ 612-ൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്
താനെന്ന് മുഹമ്മദ് പ്രഖ്യാപിച്ചു. റസൂൽ അല്ലെ, മുഹമ്മദ് ഡിക്ലയർ ഹിംസെൽഫ് ടു ബി ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ റസൂലാണ് ഞാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 622 മുഹമ്മദ് നബിയും അനുയായികളും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. 622 എന്ത് ചെയ്തു? മുഹമ്മദ് വാസ് ഫോഴ്സ്ഡ് ടു മൈഗ്രേറ്റ് വിത്ത് ഹിസ് ഫോളോവേഴ്സ് ടു മദീന. ഇതാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം മദീനയിൽ 622 ഈ ഒരു വർഷം ഹിജ്റ വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഹിജ്റ വർഷം വിശുദ്ധ അല്ലേ മുസ്ലിം എന്താ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് ഏത്? ഹിജ്റ വർഷം എന്ന് പറയുന്നത്. 632 മദീനയിൽ വെച്ച് ഇന്നത്തെ സൗദി അറേബ്യയിൽ വെച്ച് മുഹമ്മദ് നബി അന്തരിച്ചു. ഹി ഡയഡ് ഇൻ മദീന പ്രസൻറ്റ് സൗദി അറേബ്യ. ഇനി നോക്കാം ലൈഫ് ഓഫ് അറബ്സ്, അറബികളുടെ ജീവിതം ഇസ്ലാമിന് മുമ്പ് എങ്ങനെയായിരുന്നു. നബിയുടെ കാലത്തിന് മുമ്പ് കബില അറബികൾ നിരവധി ഗോത്രങ്ങളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ കബില എന്ന് പറയുന്ന അല്ലെങ്കിൽ നബിയുടെ കാലത്തിന് കബില എന്ന് പറയുന്ന അറബികൾ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കബില എന്ന് പറയുന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു നബിയുടെ കാലത്തിന് മുമ്പ് അറബികൾ എന്ന് പറയുന്നത്. ഓരോ ഗോത്രത്തിനും ഗോത്രത്തലവനുണ്ടായിരുന്നു. ഈച്ച് ട്രൈബ്സ് ലെഡ് ബൈ ട്രൈബൽ ഹെഡ്. Each tribes had its own god or goddess who was worshipped as an ideal sanam in a shrine masjid. ഓരോ ഗോത്രത്തിനും പ്രത്യേകം ദൈവങ്ങളും വിഗ്രഹങ്ങളും ആലയങ്ങളും ഉണ്ടായിരുന്നു. Many Arab tribes were nomadic Bedouins. പല ഗോത്രങ്ങളും എന്തായിരുന്നു, നാടോടികളായിരുന്നു. അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിരുന്നു, നാടോടികളായിരുന്നു എന്ന് പറയുന്നു. സം സെറ്റിൽഡ് ഇൻ സിറ്റീസ് ആൻഡ് പ്രാക്ടീസ്ഡ് ട്രേഡ് ഓർ അഗ്രികൾച്ചർ. ചിലർ നഗരത്തിൽ താമസിക്കുകയും വ്യാപാരത്തിനും കൃഷിയിലും ഏർപ്പെടുകയും ചെയ്തു. ചില ആളുകൾ എന്ത് ചെയ്തു, നാടോടികളായി ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് എന്ത് ചെയ്തു, പാസ്ട്രൽ ലൈഫായിട്ട് നടന്നു. ഓക്കെ, നൊമാഡിക് പീപ്പിളായി നടന്നു. എന്നാൽ ചില വ്യക്തികൾ എന്ത് ചെയ്തു, ചിലർ നഗരങ്ങളിൽ താമസിക്കുകയും വ്യാപാരത്തിലും കൃഷിയിലും ഏർപ്പെടുകയും ചെയ്തു. മുഹമ്മദ് നബിയുടെ സ്വന്തം ഗോത്രമായ ഖുറൈഷ് ഗോത്രത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു കഅബ. അപ്പോൾ എന്താണ്, സൗദി അറേബ്യയിലുള്ള മക്കയിലുള്ള കഅബ എന്ന് പറയുന്നത് എന്താണ്, മുഹമ്മദ് നബിയുടെ സ്വന്തം ഗോത്രം. മുഹമ്മദ് നബി ഏത് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു? ഖുറൈഷി ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഓക്കെ, അപ്പോൾ ഖുറൈഷി ഗോത്രത്തിൽപ്പെട്ട മുഹമ്മദ് നബിയുടെ ഗോത്രത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എന്ത്, കഅബ എന്ന് പറയുന്നത്. ഓക്കെ, മുഹമ്മദ് സോൺ ട്രൈബ് ഖുറൈഷ് ലിവ്ഡ് ഇൻ മെക്ക ആൻഡ് കൺട്രോൾഡ് കഅബ. ഓക്കെ, കഅബ വാസ് ദി മെയിൻ ഷ്രൈൻ ഇൻ മെക്ക, എ ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഇൻ വിച്ച് ഐഡിയൽ വേഴ്സ് പ്ലേസ്ഡ്. മെക്കയിലുള്ള ക്യൂബിൻ്റെ ആകൃതിയിലുള്ള ആരാധനാലയമാണ് കഅബ. മെക്കയ്ക്ക് പുറത്തുള്ള ഗോത്രങ്ങളും കഅബയെ വിശുദ്ധമായി കണ്ടു. ഓരോ ഗോത്രവും ഇവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നു. ഇവിടേക്ക് വർഷം തോറും തീർത്ഥയാത്ര നടത്താറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹജ്ജിന് പോവുക എന്ന് പറയൂ അല്ലേ നമ്മൾ. ഓക്കെ, യമനും സിറിയയ്ക്കും ഇടയിലുള്ള വ്യാപാര മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും മെക്കയുടെ പ്രാധാന്യം വർദ്ധിച്ചു. മക്കയിൽ ഹിംസ നിരോധിക്കുകയും സന്ദർശകർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. തീർത്ഥാടനവും വ്യാപാരവും ഗോത്രങ്ങൾക്ക് ആശയവിനിമയത്തിനുള്ള അവസരം നൽകി. അപ്പോൾ എന്താണ്, ഈ മെക്ക എന്ന് പറയുന്നത് യമനും സിറിയയ്ക്കും ഇടയിലുള്ളൊരു പ്രദേശമായതുകൊണ്ട്, വ്യാപാരപാതയിലായതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുകയും നിരവധി ആളുകൾ മെക്കയിലേക്ക് വരികയും ഹജ്ജ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെ ഹിംസ എന്താണ് ഫോർബിഡൻ, എന്താണ് വയലൻസ് അവിടെ ഫോർബിഡൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ തീർത്ഥാടനവും വ്യാപാരവും ഗോത്രങ്ങൾക്ക് ആശയവിനിമയത്തിനുള്ള അവസരവും അവിടെ നൽകിയിരുന്നു. നോക്കൂ ഇനി ഇസ്ലാം ആൻഡ് മുസ്ലിം. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് കീഴടങ്ങുക. മുസ്ലിം മീൻസ് ടു ഹൂ സബ്മിറ്റ് ടു ഗോഡ്. ദൈവത്തിന് കീഴടങ്ങുന്നവൻ എന്നാണ് മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിന് കീഴടങ്ങുക എന്നും, അതുപോലെ തന്നെ മുസ്ലിം എന്നത് ദൈവത്തിന് കീഴടങ്ങുന്നവൻ എന്നുമാണ് അർത്ഥം. ഓക്കെ, ദെൻ ഇസ്ലാമിൻ്റെ 5 നെടുംതൂണുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്, ഒന്ന് ഷഹാദ, മറ്റൊന്ന് സലാത്ത് എന്താണ് സലാത്ത് 5 നിസ്കരിക്കുക, മറ്റൊന്ന് നിർബന്ധ ദാനം അല്ലെങ്കിൽ സക്കാത്ത്, മറ്റൊന്ന് റമദാനിലെ വ്രതം അല്ലെങ്കിൽ സോം, പിന്നൊന്ന് ഹജ്ജ് നിർവഹിക്കൽ അല്ലേ മക്കയിലേക്കുള്ള യാത്ര. ഓക്കെ, ഇത്രേ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, ഇനി നോക്കാം ഉമ്മ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്. ഉമ്മ എന്നാണ് ഉമ്മത്തുങ്ങൾ അല്ലേ. മുഹമ്മദ് ഫൗണ്ടഡ് എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്, അതായത് പൊതുമതവിശ്വാസങ്ങളുള്ള വിശ്വാസികളുടെ സമൂഹം അല്ലെങ്കിൽ ഉമ്മ മുഹമ്മദ് നബി സ്ഥാപിച്ചു. ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ചവർ മുസ്ലിങ്ങൾ എന്നറിയപ്പെട്ടു. ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവർക്ക് വിഭവങ്ങളുടെ ഒരു പങ്കും അന്തിമ വിചാരണ നാളിൽ ക്യാമ സ്വർഗത്തിൽ വാഗ്ദാനവും ചെയ്യപ്പെട്ടിരുന്നു. ഇനി ഹിജ്റ എന്താണ് നോക്കാം. മെക്കയിൽ നിന്ന് വലിയ എതിർപ്പ് നേരിട്ടതിനെ തുടർന്ന്
മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും സി 622 മെക്കയിൽ നിന്നും പലായനം ചെയ്തു. എങ്ങോട്ടാണ് പോയത്? മദീനയിലേക്ക് പലായനം ചെയ്തു. ഈ വർഷം മുസ്ലിം കലണ്ടറിന് തുടക്കം കുറിച്ചു. ഹിജ്റ വർഷം എന്ന് ഇത് അറിയപ്പെട്ടു. ഓക്കെ, നോക്കാം മദീനയിൽ മുഹമ്മദ് നബിയുടെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ്, അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദിൻ മദീന. മദീനയിൽ മുഹമ്മദ് പുതിയ രാഷ്ട്രീയ വ്യവസ്ഥ സൃഷ്ടിച്ചു. 622 മദീനയിലെത്തിയ മുഹമ്മദ് നബി എന്ത് ചെയ്തു? മദീനയിൽ പുതിയ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്തു. മദീനയിൽ ജൂതന്മാരെയും ബഹുദൈവ ദൈവ ആരാധകരെയും ഉൾപ്പെടുത്തി ഉമ്മ വിപുലീകരിച്ചു. ദ ഉമ്മ ഇൻക്ലൂഡഡ് പോളിത്തീസ്റ്റീസ് ആൻഡ് ദ ജ്യൂസ് ഓഫ് മദീന. ജൂതന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയിൽപ്പെട്ട നിരവധി ആളുകളും അതിൽ ഉണ്ടായിരുന്നു. കൃഷി, വ്യാപാരം, സക്കാത്ത് എന്നിവയിലൂടെ വിശ്വാസി സമൂഹം നിലനിന്നു. ഏറ്റുമുട്ടലുകൾക്ക് ശേഷം മക്ക കീഴ്പ്പെടുകയും മുഹമ്മദിൻ്റെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്തു. നിരവധി ഏറ്റുമുട്ടലുകൾക്ക് ശേഷം എന്ത് ചെയ്തു? മക്ക കീഴ്പ്പെടുത്തുകയും മുഹമ്മദ് നബിയുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഇസ്ലാമിക രാഷ്ട്രം നോക്കൂ. ഇസ്ലാമിക രാഷ്ട്രം എന്താണ്? ബെദൗൻസ് ഉൾപ്പെടെയുള്ള പല ഗോത്രങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചു. മദീന ഭരണ തലസ്ഥാനവും മെക്ക അതിൻ്റെ മതകേന്ദ്രവും ആയി മാറി. ദ മദീന ബിക്കെയിം ദ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഇസ്ലാം സ്റ്റേറ്റ്സ് വിത്ത് മെക്ക ആൻഡ് ഇറ്റ്സ് റിലീജിയസ് സെൻറ്റർ. കഅബയിലെ വിഗ്രഹങ്ങളെല്ലാം നീക്കം ചെയ്തു. നിലവിലുണ്ടായിരുന്ന കഅബയിലെ എല്ലാ എന്താ പറയുക ഐഡിയൽസും എന്ത് ചെയ്തു? ക്ലീനലൈസ്ഡ് ഓഫ് ഐഡിയൽസ് ആസ് മുസ്ലിംസ് വേർ റിക്വയർഡ് ടു ഫേസ് ദ ട്രിൻ വേർ ഓഫറിംഗ് പെയർസ്. ഇൻ എ ഷോർട്ട് സ്പേസ് ഓഫ് ടൈം മുഹമ്മദ് വാസ് ഏബിൾ ടു യുണൈറ്റ് എ ലാർജ് പാർട്ട് ഓഫ് അറേബ്യ അണ്ടർ എ ന്യൂ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ആൻഡ് സ്റ്റേറ്റ്സ്. പുതിയ മതവിശ്വാസത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സമുദായത്തിൻ്റെയും കീഴിൽ അറബിയയുടെ മുഴുവൻ ഭാഗവും ഏകീകരിക്കാൻ മുഹമ്മദിന് സാധിച്ചു. ഓക്കെ, നോക്കാം ഇസ്ലാമിക കലണ്ടർ. ഖലീഫ ഉമറിൻ്റെ കാലത്താണ് ഹിജ്റ വർഷത്തിൻ്റെ സ്ഥാപനം. 354 ദിവസങ്ങളുള്ള 25 മന്ത് 29 അല്ലെങ്കിൽ 30 ദിവസമുള്ള 12 മാസങ്ങളുള്ള ചന്ദ്രവർഷമാണ് ഹിജ്റ. സൂര്യാസ്തമനത്തോടെ ഒരു ദിവസം ആരംഭിക്കുന്നു. ചന്ദ്രക്കല ദൃശ്യമാകുമ്പോൾ ഒരു മാസം ആരംഭിക്കുന്നു. ഇതിന് സൂര്യവർഷത്തേക്കാൾ 11 ദിവസം കുറവാണ്. അതുകൊണ്ട് റംസാൻ, ഈദ് തുടങ്ങിയ മുസ്ലിം ആചാരാഘോഷങ്ങൾക്ക് സീസണുമായി ബന്ധമില്ല. പോപ്പ് ജോർജ് 13 1582 സ്ഥാപിച്ച കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ചർച്ച ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ദ കാലിഫേറ്റ്, എക്സ്പാൻഷൻ ഓഫ് സിവിൽ വാർ ആൻഡ് സെക്ട് ഫോർമേഷൻ, അതായത് ഖലീഫ ഭരണം, വികാസം, ആഭ്യന്തര യുദ്ധങ്ങൾ, വിഭാഗങ്ങളുടെ രൂപീകരണം, ഖലീഫമാരെക്കുറിച്ച് നോക്കാം നമുക്ക്. ആദ്യത്തെ ഖലീഫ ആരാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഖലീഫമാരൊക്കെയാണ്, എന്തൊക്കെയാണ് യുദ്ധങ്ങൾ, എന്തൊക്കെയാണ് സംഭവിച്ചത്, മുഹമ്മദ് നബിയുടെ പ്രവാചകനായിട്ട് മുഹമ്മദ് നബിയുടെ അനുയായികൾ ആരൊക്കെയാണ് അല്ലേ, അതൊക്കെ നമ്മൾ നോക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ചർച്ച ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും